Hi, this is Shalin Zoya. You're watching me on Behind Your Eyes. Like, share, and subscribe, and bell icon. Like, I don't know how to regret. Mujhe afsos karna nahi aata. So Shalin Zoya is fat and naral vandu parnal. I wanted to show something, but I cannot make it away. Six pack coming soon. No, you should get coming soon. No, nilla. Soon, amma, mula gani kumarathra. Okay, Shalin Zoya is too sexy and parnal. I like it. Thank you. Ni endu parnu. Oh, ini vala. Chalo podo ka. Chumma vachu edidu. Adha ungal taste. Ya chalo nalla. Okay. Mari vritti atta chodan. Adhu engane adu adikkunnano. Shalin Zoya single aanu. Adhe. Adhu ketal ariyam adukala. Adukala arndu po. If you had a twin, I would still choose to be with you. Oh, wow. Kooduthal vivarangal njangalukku kaivarnu varikkilla. Subscribe cheyyuka. Subscribe. Eda kutta ennaru angane illa. Adhu koyilla. Adhu baaki enna nammal trollar maari varanu. Illa. Name 4 days that starts with T. Tuesday, yeah. Thursday. Today and tomorrow. Kaiyum. Adikirudhu. Illa. Adikirudhu. Theriyan pattum. ദരിദ്രവാസിയോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സ്ട്രോങ് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് പരിപാടി കാണിച്ചിരുന്നെങ്കിൽ എവിടെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പൊ എല്ലാരും റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്റെ തമിഴ് കഷ്ടമാണ്, പക്ഷെ ഇറ്റ്സ് വെരി ഫേമസ്. പിന്നെ ട്രോൾസിന് ചെറിയ പേടിയുണ്ടോ? ഇപ്പൊ ഞാൻ വെരി ഫേമസ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ ട്രോളാണ് ആലോചിച്ചത്. ഹായ്, ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. ഇന്ന് നമ്മളുടെ കൂടെയുള്ള ഗസ്റ്റ്, ഷീസ് ക്യൂട്ട്, ഷീസ് ബബ്ലി, ഷീസ് എൻ ആക്ടർ, ഷീ ഇസ് എ ഡയറക്ടർ, അങ്ങനെ ഷീസ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പം ലെറ്റ്സ്, പിന്നെ വേറൊരു കാര്യം, ആൻഡ് നമുക്ക് പുള്ളിക്കാരനെ കാണുമ്പോഴില്ല, വിൽ ഫീൽ ലൈക്ക് ജസ്റ്റ് ഗോയിങ് ആൻഡ് പിഞ്ചിങ് ഹർ ചീക്സ്. അങ്ങനെ സംഭവിച്ചാൽ നോ പ്രോബ്ലം. സോ ലെറ്റ് മീ വെൽക്കം ദ ബ്യൂട്ടിഫുൾ ഷാലിൻ സോയ ടു ദ ഷോ. വെൽക്കം ടു ദ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലെറ്റ്സ്. ഓക്കെ, അപ്പം എനി വേസ് നമ്മൾ എന്താ, വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് എ ഷോ. അപ്പം ഗ്രാബ് സം എനർജി, ഐ എം ഗോണ ഷൂട്ട് സം ക്വസ്റ്റ്യൻസ് കേട്ടോ. ഡയറക്ട്ലി യെസ്. ഓക്കെ, ഷാലിൻ സോയാസ് ബ്യൂട്ടി സീക്രട്ട്. ബ്യൂട്ടി സീക്രട്ട്? യാ, ഡ്രിങ്കിംഗ് ലോട്സ് ഓഫ് വാട്ടർ. ഇഫ് ഐ ഹാവ് എ ബ്യൂട്ടി സംതിങ്, ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ ഷാലിൻ സോയ ഒരു ലേസി ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യും? വാച്ചിങ് നെറ്റ്ഫ്ലിക്സ്, ഓർഡറിങ് സ്വിഗ്ഗി ഫുഡ്സ്, വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കാം. നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചില്ല് ആണ് സ്ഥിരം പരിപാടി. ഏത് സീരീസ് ആണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ കണ്ടു കഴിഞ്ഞു. സീരീസ് കണ്ടു കഴിഞ്ഞു? ഓ, ദ സീസൺ 2. Okay, Shalin Zoya is too sexy ennu parnal endiyum. I like it. Thank you. You like it. Thank you. Okay, that's a good answer. So bayangara traveler aanu ennu eduthu parnu. So bayangara alla, athyasham koyappillatha oru traveler aanu. Last travel destination bali poi pettu poi kada ennu eduthu parnu. So let me hear that story. Pariyu illa poi ende oru vaadu kaalathoru dream aanu baliyil ponunna oru eat pray love ennu oru film undu Julia Roberts inde. Athu kandappo mudhal enikku aagrahaanu baliyil ponanu ennallathu story aanu. Appa annu mudhal aagrahikkunna avashyam nadannilla. പിന്നെ ഈ ബർത്ത്ഡേന്റെ ടൈം ആയപ്പം ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു ട്രാവൽ ട്രിപ്പ്, സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഈ കൊറോണന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ലാസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ റിട്ടേൺ ഫ്ലൈറ്റ് മാറിപ്പോയി, അത് ക്യാൻസൽ ചെയ്തു.
പിന്നെ അടുത്ത ഫ്ലൈറ്റൊക്കെ എനിക്ക് നന്നായിട്ട് ടെൻഷൻ അടിച്ചു കേട്ടോ, എത്താൻ പറ്റില്ലേ അയ്യോ. പക്ഷെ ഈ പോക്കിലാണ് എനിക്ക് മറ്റേ അടുപ്പമുള്ളവരാണ് ഇത് ബെസ്റ്റ്, അല്ലെങ്കിൽ നാടാണ് സ്വർഗം വീടാണ് സ്വർഗം, ആ ഒരു ട്രാക്കിലേക്ക് എത്തി. ഗുഡ്. ശാലിൻ ജോയ് ഒരു പഠിപ്പിച്ചാണോ? അല്ല, പഠിപ്പിച്ചല്ല, ഒരിക്കലല്ല. പഠിക്കാൻ ഇഷ്ടമല്ലാന്നാണോ? ഇഷ്ടമല്ല, ഫുഡ് കഴിക്കുക, സിനിമ കാണുക, അഭിനയിക്കുക, ട്രാവൽ ചെയ്യുക, സംസാരിക്കുക, ചിരിക്കുക, ഉറങ്ങുക, എഴുന്നേക്കുക. എന്നോട് പറഞ്ഞ ആരോ സൈക്കോളജി ചെറുതായിട്ട് അവിടെ പഠിച്ചു, പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇയർ പോയി നിർത്തി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ സൈക്കോളജിക്കലായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, നമ്മുടെ ക്യാമറമാനെ കണ്ടോ, പുള്ളിനെ കണ്ടിട്ട് ഒരു കോഴിയാണ് തോന്നുന്നു. അതിന്റെ പ്രഷർ ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് നമ്മുടെ എന്താ ഡയറക്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരുപാട് ആളുകളുടെ ഈഗോനൊക്കെ ഹാൻഡിൽ ചെയ്ത് ഒരുപാട് പേരുടെ ഇമോഷനൊക്കെ വെച്ച് കളിക്കേണ്ട ഒരു പ്രോസസ്സ് അതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അത് കുറച്ച് ടഫാണ്. മറ്റേ നമുക്ക് ജസ്റ്റ് നമ്മുടെ ആ ജോബിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഇതിനകത്ത് ജോബിൻ്റെ കൂടെ ഈ കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് മറ്റേ പാക്കേജാണല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് ഡയറക്ടർ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. അത് ഒരുപാട് മുമ്പാണ്, ഒരു ഞാനൊരു 17 ആ ടൈമിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട്. അത് ഞാൻ എൻ്റെ ബ്രദറൊക്കെ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു ചെറിയ സംഭവം, പക്ഷെ ഞാൻ എനിക്ക് അവാർഡൊക്കെ കിട്ടി നല്ല രീതിയിൽ. ഇല്ല, എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഡയറക്ട് ചെയ്യണം എന്നുള്ളത്. അന്ന് സലീം അഹമ്മദ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ടല്ലോ, സലീംക്ക് ഞങ്ങൾ ഒരേ ഫ്ലാറ്റിലാണ് താമസിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കാനൊക്കെ ഒരേ കമ്പാനിയൻഷിപ്പ്, അപ്പം ഞങ്ങളിങ്ങനെ സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞിരിക്കും. എനിക്കിപ്പോൾ അറിയില്ല പുള്ളി എന്തിനാണ് എൻ്റെ അടുത്ത് സിനിമയുടെ കാര്യം പറഞ്ഞത്, ബിക്കോസ് ഞങ്ങളുടെ ഏജ് എന്ന് പറഞ്ഞാൽ അത്രയും ഡിഫറൻ്റ് ആണ്. വി വുഡ് ടോക്ക് അബൌട്ട് അമ്മ അറിയാൻ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയും. ഇപ്പം ഞാൻ എന്ത് വെച്ചിട്ട് അത്ര ഇങ്ങനെ പുള്ളി കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അവിടെ പുള്ളിയാണ് എന്നോട് പറഞ്ഞത് നിനക്ക് ഡയറക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആണോ, അതെ അങ്ങനെയാണ് ചെയ്തത്. എടുത്ത് ചെയ്തിട്ട് പുള്ളിനെ വിളിച്ച് പറഞ്ഞു, അതേ ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു കൈ നോക്കിയിട്ടുണ്ട്, അത് വന്ന് കണ്ടു അത്. ആക്ച്വലി എന്റെ ഗ്രാൻഡ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥയുണ്ട്, റൂഹ് ആൻഡ് റുഹാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. നമ്മൾ മരിക്കുമ്പം റൂഹ് എന്ന് പറഞ്ഞ സംഭവം പോവും. അതായത് ഇപ്പൊ ഈ റൂഹ് ബി മെരി, ആ റൂഹ് അല്ലേ നമ്മുടെ ജീവൻ. പക്ഷെ മറ്റേത് റുഹാനി എന്ന് പറഞ്ഞത് നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമേ പോവുള്ളൂ. അതിനിട്ട് നമ്മൾ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ തിരിച്ചു വരും. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ വീഴാൻ പോകുന്ന പോലത്തെ ഒരു ഫീൽ വരാറില്ലേ? ജസ്റ്റ് ഇങ്ങനെ അത് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സോള് ട്രാവൽ ചെയ്ത് എവിടെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ റിയാലിറ്റി അടിക്കുന്നത്, നോ ഇറ്റ് ഇസ് സ്ലീപ്പിംഗ്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ അമേരിക്കയിലും ആയിരിക്കും, ബേസിക്കലി ലൈക്ക് ആസ്ട്രൽ ട്രാവൽ എന്ന് പറയും. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് വരണ്ടെ. അപ്പം പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാനിപ്പം ബാത്റൂമിൽ പോയിട്ട് മുഖം നോക്കി എന്നെ കണ്ടിട്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാം? അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എനിക്ക് എന്തൊരു തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലും ചെയ്യേണ്ട എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അതിനു വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ഒരു സ്റ്റോറി ലൈൻ എല്ലാവർക്കും ക്ലിയർ ആയി. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ മലയാളി ഓഡിയൻസ് അതിന് അത്രയും ഡൈജസ്റ്റ് ആയില്ല എന്നില്ല. ഞാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കരമായിട്ട് സ്പൂൺ ഫീഡിങ് കൊടുത്തിട്ടില്ല, ഞാൻ അത് അത്ര ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും ക്ലാരിറ്റിയോട് കൂടി ഞാൻ അതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും ഞാൻ വിചാരിച്ചത് സ്വപ്നം കണ്ടു എഴുന്നേക്കുന്നു, സ്വപ്നം കണ്ടു എന്നുള്ള രീതിയിലായിരിക്കും കാണുക. പക്ഷെ ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. എനിക്ക് ജസ്റ്റ് ആ ഒരു നമ്മുടെ പ്രതിബിംബം ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ട് മാത്രമേ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ കൂടുതൽ പേർക്കും ഈ ആസ്ട്രൽ ട്രാവൽ എന്നുള്ള കണക്ഷൻ മനസ്സിലായി, ഈ റുഹാനി എന്നുള്ളൊരു പ്ലോട്ട് മനസ്സിലായി. ഗ്രാൻഡ്മാഡർ സ്റ്റോറി ആണോ, അറബിക് കഥകൾ. ഞാൻ ഭയങ്കര ഫീൽ ഗുഡ് ഫിലിമിന്റെ ആളാണ്, പക്ഷെ ഞാൻ ചെയ്യുന്നൊക്കെ ഈ മറ്റേ പാരനോർമൽ ബ്ലാക്ക് ഡാർക്ക് സാധനങ്ങളാണ്. പക്ഷെ എനിക്കൊരു ഇന്ത്യ സലീ സോയ അക്തർ അവരുടെ കൈൻഡ് ഓഫ് ലൈഫ് ഉള്ള സിനിമകൾ എടുക്കണം എന്നാണ് ആഗ്രഹം. മലയാളത്തിൽ ഒരുപാടുണ്ട് അതിന്റെ ബഹളമാണ്, മലയാളമാണ് അതിന്റെ പോപ്പുലർ അല്ലേ. അവരും ഫീൽ ഗുഡ് ഫിലിംസിന്റെ പഴയ മലയാളം സിനിമകളാട്ടോ ഞാൻ കൂടുതലും പറയുന്നത്. ഇപ്പം താല്പര്യമില്ലായ്മയൊന്നുമില്ല, പക്ഷെ എനിക്ക് പൊതുവെ വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം പഴയ സിനിമകളാണ്. കാരണം ഞാൻ എത്ര കണ്ട പടങ്ങളാണെങ്കിലും ഒരു ഹോളിഡേയിലോ അല്ലെങ്കിൽ പുറത്തെവിടെയോ നിൽക്കുമ്പോൾ ഒരു സിനിമ കാണണം തോന്നി ഞാൻ പുതിയ സിനിമ ആയിരിക്കില്ല കാണുന്നത്. ഞാൻ കണ്ടു കണ്ട് എനിക്ക് ഡയലോഗ് കാണാപ്പാട് അറിയുന്ന പടമായിരിക്കും ഞാൻ വീണ്ടും കാണുന്നത്. ലൈക്ക് എ കമ്മിറ്റ് എന്തോ എന്തോ ചിലപ്പോൾ എന്തോ നൊസ്റ്റാൾജിയ ആയിരിക്കാം അല്ലേ എന്തോ. പക്ഷെ എന്നാലും ആരെ കാസ്റ്റ് ചെയ്യും? ഇപ്പോൾ സ്ക്രിപ്റ്റ് അങ്ങനെയൊന്നുമില്ല. ഓക്കേ, അങ്ങനെ ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? യെസ്.
Yes? Mm-hmm. Oh, adoru, that is something in the pudiyoru idana. You're working on a script. But it's not a feel good movie. why? I don't know. Angenenga povanalle namukku enge onnu namukku ghost name adile die dark side aanu konchu kude okayalo idhe saanamaana ente kayil okay adu I will definitely do a feel good movie. I will invite you for the preview. Wow, wonderful. Enikku oru chance varu. Definitely. that's great. Appo I'll be waiting for that call anyways. Right. And all the best with that thank movie. Thank you so much. So where, what is the other thing other than movie? Travel, of course, travel enikku thonnu oru favorite travel destination undo endha solo trip avashyam poisa place like poi I mean endha favorite aayittulla salathu enikku Spain bayangara aagrahamundu sindagi namillegi thavar andittu adu kandittu okay appo ellarku onnu Spain il ponanu thonnu pinne avada poi onnu skydive okke cheyanam illengi scuba dive okke korchu paisa undakatte scuba dive cheyidum thonnu already alle snorkeling cheyidu okay bali poi enikku basic swimming arilla adu pagudhi dooram neendan arayullu okay ellaru choikkara alle pagudhi dooram aalukalu illa pagudhi doorathu kanjiri shosum kittilla appo njan pinne avada nikku okay സോ പക്ഷേ എന്നിട്ടും എനിക്ക് സ്നോർക്ലിംഗ് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പം ഞാൻ ഹോസ്റ്റൽസിലാണ് താമസിച്ചത് ഈ ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ അപ്പം എൻ്റെ ഞങ്ങളൊരു എട്ട് പേരൊക്കെ ആയിരിക്കും ഒരു റൂമിലുണ്ടാവും റൂമല്ല ഇറ്റ്സ് ഓൾമോസ്റ്റ് എൻ്റെ ഒരു വലിയൊരു ഹാളോ പക്ഷേ ഇറ്റ്സ് പ്രിറ്റി ഗുഡ് ഓക്കെ അത് എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നവർ ഹോസ്റ്റൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം കുറേ ഫോറിനേഴ്സ് ആണ് മലയാളീസ് ഒന്നുമില്ല അപ്പം എൻ്റെ അപ്പുറത്തെ ബെഡിലുള്ള ഒരു ചേട്ടനുണ്ട് ഈസ് ഫ്രം സംവേർ ഐ ഡോ നോ കാനഡ എവിടെയാണ് അപ്പോൾ പുള്ളിയാണ് ഞാൻ സ്കൂബ ചെയ്യാം എന്നുള്ളൊരു ഇതിലായിരുന്നു പക്ഷേ അത്ര അതിനൊരു പ്രിപ്പറേഷൻ വേണം ടൈം വേണം എനിക്ക് അത്രയും ടൈം ഇല്ല അപ്പോൾ പുള്ളിയാണ് എന്നോട് സ്നോർക്കലിംഗ് കാര്യം പറഞ്ഞത് അപ്പോൾ ഞാൻ അടുത്ത പിടിച്ചോന്ന് പറഞ്ഞിട്ട് അതൊന്ന് ബുക്ക് ചെയ്തു പക്ഷേ എനിക്ക് രാവിലെ ഇപ്പോൾ ഭയങ്കര ടെൻഷനായി എന്ത് ചെയ്യണം ഇനി പകുതി ദൂരം എന്നുള്ള സാധനമുണ്ടല്ലോ പകുതിയിലെടുത്തിട്ടുള്ളൂ ബാക്കി എന്ത് ചെയ്യും പക്ഷേ വരുന്നിടത്ത് വെച്ച് കാണുമെന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ കേട്ടോ ഞാൻ വെച്ചാൽ ചെറിയൊരു സ്പീഡ് ബോട്ട് സാധാരണ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്തൊരു എല്ലാവരും കൂടി ഒരുമിച്ചാണ് വിടുക ഈ വെള്ളത്തിലോട്ട് പക്ഷെ അന്ന് എന്താണെന്നറിയില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാഗ്യം അപ്പം ഈ വണ്ടി ഓടിക്കുന്ന ഒരാളും പിന്നെ ഒരു ട്രെയിനർ പോലത്തെ ഒരാളുണ്ട് ഇൻ കേസ് പുള്ളിയും കൂടെ ചാടും അപ്പം ഞാൻ വിചാരിച്ചു സ്നോർക്കലിംഗ് എന്ന് പറയുമ്പോൾ മറ്റേ ബേസിക് ആയിട്ടുള്ള ഓക്സിജൻ സിലിണ്ടർ ഒന്നുമില്ല അപ്പം ഇവിടെ ഈ വെള്ളത്തിലൊക്കെ ഇട്ട് കാണിക്കുമായിരിക്കുന്ന വിചാരിച്ചേ ഇവരെ മറ്റേ കടലിന്റെ നടുക്കൊക്കെ ഞാൻ കറക്റ്റ് മറ്റേ ഹൃദിക് റോഷൻ മറ്റേ എന്റെ കാര്യത്തിൽ തിരുമ്പിലായി പിന്നെ ചാടണോ വേണോ ചാടണോ ഇനി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇനി ബാക്കിയുണ്ടോ എന്തെങ്കിലും അങ്ങനെ ചാടിയത് ഇറ്റ് വാസ് റിയലി ഗുഡ് പിന്നെ ആരും ഇല്ലായിരുന്നല്ലോ ലിറ്ററലി നടുക്ക് പോയി നമുക്ക് സംസാരിക്കും ഇവനാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല അവന് മലയാളം അറിയില്ല എനിക്കാണെങ്കിൽ അവന്റെ ഭാഷ അറിയില്ല ഏത് ഭാഷ സംസാരിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ ഇറ്റ് വാസ് ഗുഡ് ഒരു എക്സ്പീരിയൻസ് ആണ് വേറെ ലോകമാണ് ഓക്കേ ആഫ്റ്റർ 23 എങ്ങനെയാണ് ഇപ്പോൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് 23 ആയിട്ട് പറയണ്ടോ നീ ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രൊഫഷൻ എടുക്കണം നീ ഇങ്ങനെ സിനിമ അഭിനയം ഒന്നും പറയാൻ നടക്കരുത് എവിടെ ഇല്ല എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ ഒരിക്കലും പറയാൻ തോന്നുന്നില്ല അവരെനിക്ക് തോന്നുന്നു കുറച്ച് ഒരു 20 വയസ്സൊക്കെ അവർ എൻ്റെ കാര്യം എഴുതി തള്ളിയെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അതിനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെ ഇപ്പൊ ബാലിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചത് എനിക്കറിയില്ല എനിക്ക് എന്തോ പ്രശ്നമുള്ളൂ ചെറുതായിട്ട് പക്ഷെ കുഴപ്പമില്ല ലൈക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് വണ്ടർഫുൾ പാരന്റ്സ് ആൻഡ് മൈ ബ്രദർ എനിക്ക് പിന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് ഓൾറെഡി ഞാൻ പോയി വന്നതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റും ഐ എം പ്രൂവിങ് റൈറ്റ് ഞാൻ പോയി വന്നില്ലടാ പിന്നെ കൊറോണ ഇപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചിട്ടോ ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങി പോയിട്ട് അവസാനം കൊറോണ ഇട്ട് കഴിഞ്ഞാൽ സീനാണ് അതാണ് അപ്പൊ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി ഞാൻ കയറി പിടിക്കും ഞാൻ ശരിക്കും മേടിച്ചു അല്ല ഇനിയിപ്പോ കുറച്ചാലത്തേക്ക് ട്രാവലിംഗ് ഒന്നും ഇല്ല ഞാനായിരുന്നു ആരും പറയേണ്ട ആവശ്യമില്ല അത് ഡയറക്ടർ കോൾ മീ ഐ വാസ് എന്തോ പഠിക്കായിരുന്നു ചെന്നൈയിൽ ഒരു ഡാൻസിൻ്റെ കോഴ്സ് ചെയ്യുന്നു ദാറ്റ് ടൈം ഹി കോൾ ആൻഡ് ഹി ഫോളോഡ് അപ്പ് ഒരു എനിക്ക് ആക്ച്വലി ആദ്യം ചെയ്യേണ്ടെന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ഇത്തി വേഷം ചെയ്യേണ്ട മൂഡില്ല ആ ഒരു ഇതിൽ പക്ഷെ പുള്ളി ഇങ്ങനെ കീപ്പ് ഓൺ ഫോളോ അപ്പ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ അത്ര വലിയ സംഭവമൊന്നും ഇല്ലല്ലോ ഞാൻ ഇങ്ങനെ വെറുപ്പിക്കേണ്ടെന്ന് തോന്നിയിട്ടാണ് ആ ഫിലിം ചെയ്തത് I think that was okay movie that was okay movie പക്ഷേ അതിനുശേഷം ഞാൻ ഒരു തല എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു ഖൈസ്മിൽ ഉണ്ട് ഈ ആകാശവാണി എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടായിരുന്നു കാവ്യ മാധവൻ വിജയ് ബാബുക്ക് അഭിനയിച്ച പുള്ളിന്റെ ഒരു ഡയറക്ഷനിൽ ഒരു ഫിലിം ചെയ്തു അത് ഞാൻ ഭയങ്കരമായിട്ട് നോക്കി കാണുന്ന ഫിലിം ഐ വാണ്ട് പീപ്പിൾ ടു വാച്ച് ദ ഫിലിം ഐ വാണ്ട് യു ടു വാച്ച് ദ ഫിലിം ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ദാറ്റ്
Okay, but not only in Kerala, your fans are there in Tamil Nadu also. Yeah, yeah. So, I think in Tamil Nadu, you will recognize it. I did a film in Tamil Nadu, Rajamandri. I didn't get any films in Tamil Nadu. Now, I committed to it. So now we have a Tamil crowd also gathering. We have Behindwoods TV also. When Tamil makkal oru namaskar oru vanakkam parayam. Vanakkam eppadi irukku ellarkum ella nalla irukke alla Tamil kittunnilla vettunnilla. Illa I gave an interview there. Avade it was kind of very nalla reethil poi undarunnu. Ende Tamil kashtam vaana shit very famous. Very famous aanu. Okay. പിന്നെ ട്രോൾസിന് ചെറിയ പേടിയുണ്ടോ? ഇപ്പൊ ഞാൻ വെരി ഫേമസ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ ട്രോളാണ് ആലോചിച്ചത്. But still, okay. So that was a few questions for you. Writer, as a writer, ഒന്ന് എഴുതി തുടങ്ങാൻ ഒരു പ്ലാൻസ് ഒക്കെ ഉണ്ട്? എനിക്കൊരു അനോണിമസ് ബ്ലോഗ് ഒക്കെ ഉണ്ട്. ഞാൻ അതിന്റെ പേര് പറയില്ല. പക്ഷെ എന്നാലും ഫാൻസിനൊന്നും പോയി സെർച്ച് ചെയ്ത്, ഞാൻ ഭയങ്കര പേഴ്സണൽ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അങ്ങനെയാണ്, പക്ഷെ അതിന് ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ. അത് വായിച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ അവിടെ കമന്റ്സ്, ആരും ആർക്കും അറിയില്ല ഞാൻ എഴുതുന്നതെന്നുള്ള. സോ അപ്പൊ റൈറ്റർ ആണ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടവിടെ റൈറ്റർ ഇങ്ങനെ കുത്തിക്കുറച്ച് എഴുതുന്നുള്ളു പേരുടെ മഷി തീരാൻ വേണ്ടിട്ട്. ഓക്കെ, സോ പക്ഷെ ഇതും അങ്ങനത്തെ എന്താ പറയാ, ഭയങ്കര ജി കെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ദിസ് ആർ ഓൾ ക്വസ്റ്റ്യൻസ് വിത്ത് എ ലിറ്റിൽ ട്വിസ്റ്റ്. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഫൈവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇഫ് യു ആൻസർ ത്രീ, യു ആർ എക്സലന്റ്. ഓ, yeah, I'm excellent already. Yeah, of course you are excellent. And your approval nu avashyamilla, but still let us see. Okay, the yolk of the egg is white, or the yolk of the egg are white? Is alle is ana onnum kuda yolk onnum malayalathil onnu aalochu nokku. The yolk of edi yolkin endana malayalathil varunna yolk ya yolkin endana malayalathil parayunnad njan parayittundengil മുട്ടയുടെ മഞ്ഞക്ക്. നീ എന്താ പറഞ്ഞു? അതാ ഞാൻ പറഞ്ഞത്, ദി യോക്ക് ഓഫ് ദി എഗ് ഈസ് വൈറ്റ്. ഏയ് നിക്ക്, യോക്ക് ഓഫ് ദി എഗ് ഓ പറയോ? ഇനി യോക്ക് എന്ന് പറഞ്ഞ മുട്ടയുടെ മഞ്ഞ ആണല്ലോ. അതെ, അത് വൈറ്റ് അല്ല, അത് മഞ്ഞാണ്. അതാണ് ടേസ്റ്റ്. ഇത് പെട്ടെന്ന് കിട്ടും. A is the father of B, but B is not the son of A, but B is the son of A. Which side of the cup is the handle? Smart ആയിക്കോട്ടെ. Outside. ഓ, ഒന്നും കിട്ടി, ഞാൻ വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്ക. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം പറയുള്ളൂ, കഷ്ടമാണ്. ഇല്ല, ഇത് സിമ്പിൾ ആണ്. യു ആർ ഡ്രൈവിംഗ് എ ബസ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റോപ്പില് 10 പേര് കയറി, സെക്കൻഡ് സ്റ്റോപ്പില് 5 പേര് ഇറങ്ങി, തേർഡ് സ്റ്റോപ്പില് എനിക്ക് മാക്സ് അറിയില്ല, തേർഡ് സ്റ്റോപ്പില് മാക്സ് അറിയണ്ട, ഇതിന് തേർഡ് സ്റ്റോപ്പില് 10 പേര് പിന്നെയും കയറി. ഓക്കെ, വാട്ട് ഇസ് ദ ഏജ് ഓഫ് ദ ഡ്രൈവർ? What is the age of the driver? 35. ക്വസ്റ്റ്യൻ ശരിക്കും കേൾക്കത്തുണ്ട്. ഞാൻ എങ്ങനെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തത്? മറ്റേ ബസ്സിലൊരാൾക്ക് അല്ല, അതിന് മുന്നേ ഫസ്റ്റ് ഞാനല്ലേ. അപ്പൊ എന്തായാലും 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ഉണ്ട്. സോ കൊള്ളാം, എക്സലന്റ്. എല്ലാരും പറയും ശാലിൻ സോയ ഈസ് വെരി ബബ്ലി, വെരി ക്യൂട്ട്. ഒരു മൂവിക്ക് വേണ്ടിയിട്ട് കുറേ വെയിറ്റ് അങ്ങ് ഷെഡ് ചെയ്യണം. ഞാനൊരു കീറ്റോഡായിട്ട് ചെയ്തിട്ട് തടി കുറഞ്ഞതാണ്. ഞാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, ഞാൻ 68 kg ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 70 അല്ല, ഒരു മിനിറ്റ് ഇങ്ങോട്ട്, 57. ഇപ്പൊ ഞാൻ 57 മൈൻഡിൽ എടുക്കുന്നത്. സോ 57 ആയി ഇപ്പം. ഒരു ഹാർഡ് ഡയറ്റ് ആണ്, 45 days. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ് അതാണ്, ആ ഒരു ഡയറ്റ് ഒന്ന് പറയൂ, ആ ഡയറ്റ് ഒന്ന്. അപ്പൊ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് ഡയറ്റ് ഒന്ന് പറയൂ. ഒന്നുമില്ല, മുഴുപട്ടി ഇല്ലല്ല. ലൈക്ക് ബട്ടർ കോഫി ഉണ്ട്, അതായത് കോഫിയിൽ എണ്ണ ഇട്ടിട്ട് അതും 2 eggs. അതെങ്ങനെയാണ് കഴിക്കാം, പുൾസയോ മറ്റേ ഓംലെറ്റോ എങ്ങനെയാണ് കഴിക്കാം? അത് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചയ്ക്ക് മീറ്റോ ചിക്കനോ ഫിഷോ എന്തെങ്കിലും അങ്ങനത്തെ പ്രോട്ടീൻസ് ആണ് മാത്രം. ഈവനിങ്ങിലും അങ്ങനെയൊക്കെ തന്നെ.
പിന്നെ ഇപ്പൊ ബേസിക്കലി ഞാൻ നോക്കുന്നത് 6 മണി അല്ലെങ്കിൽ 7 മണിയോട് കൂടി ഡിന്നർ ഫിനിഷ് ചെയ്യാന്നുള്ളത്. ഈ ഒരു പാറ്റേണിൽ ബ്രേക്ക്ഫാസ്റ്റ് ജന്മത്ത് മാറ്റരുത്. ബട്ടർ കോഫി പ്ലസ് എഗ് എന്നുള്ളത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരമുള്ള നമുക്ക് പിന്നെ മാക്സിമം ചീസ് ആഡ് ചെയ്യാം, ഭയങ്കര ഫാറ്റി ഫുഡ്സ് കഴിക്കാം, നോ കാർബ്സ്, ഷുഗർ ഒന്നുമില്ല, കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ കട്ടയ്ക്ക് ഒരു 45 ദിവസം പിടിച്ചൊക്കെ സെറ്റ് എങ്ങനെ പിടിക്കും എന്നാണ് ഒരു പ്രശ്നം. അപ്പൊ ഈ ബാക്കിയുള്ളവരെ ഈ ഫുഡ് കഴിക്കുന്ന കാണുമ്പോ ഒരു ഇത് ഒരു ടെംപ്റ്റേഷൻ ഒക്കെ തോന്നും. അതേ ഉള്ളൂ. അപ്പൊ ഈ ടെംപ്റ്റേഷൻ ഒക്കെ എങ്ങനെ ഓവർകം ചെയ്യും? പാട്ട് പാടില്ലാന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അസുഖമുള്ളത് ഗായകരോടാണ്. ഗായകരോടാണ്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. എനിക്ക് പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യാം, ഞാൻ എല്ലാം കൂടി ഇംപ്രസ് ചെയ്തിട്ട് വരുമല്ലോ. പക്ഷെ എന്താ പറയാ, എന്നാലും ഒരു ചെറിയ രണ്ടു പേര് ഞങ്ങൾക്ക് വേണ്ടി ഫിലിം സെറ്റിലൊന്നും റാഗിംഗ് ഉണ്ടായിട്ടില്ലേ? പുതിയതായിട്ട് ഒരാൾ ചെല്ലുമ്പോ ചെറുതായിട്ടൊന്ന് റാഗ് ചെയ്ത് വിടാം, ഒന്ന് പേടിപ്പിക്കാം. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവം ഈയിടെ ഉണ്ടായി. റാഗിംഗ് എന്നാണോ തെണ്ടിത്തരം എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രോളാണ്, വേണമെങ്കിൽ ഈ വീഡിയോ വന്നാലും അടിയിൽ ഒരു കമന്റ് വരും മട്ടൺ കാലെന്ന് പറഞ്ഞിട്ട്. എന്റെ ദൈവമേ, ഞാനൊരു ദമാക്കേണ്ട ഏതൊരു പാട്ട് സീൻ എടുക്കുമ്പോൾ അമ്മമ്മി എന്റെ മട്ട മമ്മി 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 എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് ഭയങ്കര ട്രോളായിരുന്നു. അത് റാഗിംഗ് എന്ന് പറയാലോ, നമ്മുടെ കൂട്ടത്തിലുള്ള എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഒരു ചെറിയ പണി കൊടുത്തു. അതെ, ആ സംഭവം എന്താണെന്നറിയോ, അതായത് ഞാനിതിപ്പോ എന്ത് പറഞ്ഞത് ശരിയാക്കുന്ന അറിയില്ല. എന്നാലും നമ്മളെ ട്രോളർമാർ അവരുടെ കാതുകളും കണ്ണുകളും തുറന്നു വെച്ച് അവരിതിപ്പോ എന്തായാലും ട്രോളാക്കാം. പക്ഷെ ഞാൻ പറയാം, ഒന്നാമത് ഭയങ്കര പക്ഷാഭേദമാണ് ഈ സെറ്റില്, സിനിമ സെറ്റില്, ഈ ഫുഡിന്റെ അടുത്ത് പ്രത്യേകിച്ച്. പക്ഷെ അറിയാവോന്ന് അറിയില്ല, പക്ഷെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് ഞാൻ പറയുന്ന ഏറെക്കുറെ മനസ്സിലാവും. ഈ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന പക്ഷാഭേദങ്ങളുണ്ട്. ഈ സ്റ്റീൽ ഗ്ലാസ് എന്നിട്ട് കുപ്പി ഗ്ലാസ് എന്ന് പറഞ്ഞത് പ്രൊമോഷനാണ്. ഓക്കെ, അത് മനഃപൂർവ്വം ചെയ്യുന്നവർ സ്റ്റീൽ ഗ്ലാസ് കുടിച്ചാലും പേപ്പർ ഗ്ലാസ് കുടിച്ചാലും ചായല്ലേ കുടിക്കുന്നത്, ആ നമുക്ക് ആ പ്രശ്നമില്ല. പക്ഷെ മനഃപൂർവ്വം അതങ്ങോട്ട് തരുമ്പോൾ നമുക്ക് കൊള്ളും, മനസ്സിലായില്ലേ? ഈ ചിക്കൻ സ്പെഷ്യൽ ഡിഷൊക്കെ ഡയറക്ടർക്ക് മാത്രമായിരിക്കും, അത് നമുക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒട്ടുക്കത്തെ പക്ഷാഭേദമാണ്, അതായത് വികാരം ഇല്ലാത്തതിനൊരു വികാരമായിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നല്ലാണ്ട് എടാ, ഇനി ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിക്കാം, പിന്നെ സ്വിഗ്ഗി ഒക്കെ ഉണ്ടല്ലോ. അതല്ല, ഇപ്പൊ മനഃപൂർവ്വം അങ്ങനൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ കാണുമ്പോൾ ഒരുവരെ കൊള്ളും. അപ്പൊ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഷൂട്ടിന്റെ ടൈം വെച്ചാൽ തരില്ലടാ, ഒരെണ്ണം ചോദിച്ചാൽ തരില്ല, സത്യം തരില്ല, പ്ലീസ് കുട്ടിക്ക്. ഇത് നൈറ്റ് ഷൂട്ട് ആയിരുന്നു, പാട്ട് 2 ദിവസം. അപ്പം ഈ ഭക്ഷണം കഴിച്ചിട്ടില്ല അന്ന് രാത്രി. സാധാരണ പ്രൊഡക്ഷൻ ഫുഡ് ആണെങ്കിൽ അപ്പം വരും. ഇതപ്പം അന്ന് ബിരിയാണി, എന്തോ പ്രൊഡ്യൂസറെ സന്തോഷത്തിന് ഇന്ന് ബിരിയാണി ആവട്ടെ, നമ്മ ബിരിയാണി നമ്മ പൊട്ടിക്കാം, സന്തോഷം പൊട്ടിച്ചാട്ടെ എന്നുള്ള മൈൻഡിൽ അടിക്കുന്നത്. മുകേഷ് ചേട്ടനാണ് ഫസ്റ്റ് വിളമ്പുന്നത്, എന്തോ ഒരു ദൈവമായി കൊണ്ട് എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ എന്തോ ഇല്ല കാര്യത്തിൽ ആ ഒരു ഫസ്റ്റ് എന്നൊരു പീസ് കിട്ടി. ഞാൻ അത് ആ ഒരു അമ്പലത്തിലേക്ക് ഉണ്ടാവുമ്പോ ഏതോ ഒരു ദരിദ്രവാസി എന്റെ പ്ലേറ്റ് ഈ ചിക്കൻ കറി എടുത്തു. അപ്പൊ എനിക്ക് അല്ലയോ സഹോദര, നീ എന്തുകൊണ്ട് എന്റെ പ്ലേറ്റ് എടുത്തു എന്ന് ചോദിക്കാനല്ല തോന്നിയത്, ഞാനൊരു മനുഷ്യല്ലേ. അപ്പൊ ഞാൻ അതെ അത് അല്ലേ, അല്ലാണ്ട് അല്ലയോ സഹോദര നീ എന്തുകൊണ്ട് എന്റെ പ്ലേറ്റ് തിന്ന് ആ കോഴിക്കാലം എടുത്തു അവിടെ നിങ്ങൾ തന്നാലൊന്നും പറയാനൊന്നും പോയില്ല. മമ്മി ചിക്കൻ അത്രയേ ഉള്ളൂ, ഇതിനേക്കാളും വലിയൊരു തെണ്ടി എന്റെ ഫ്രണ്ടാണ്, കുഴപ്പമില്ല. അവൻ അത് വീഡിയോ എടുത്തു, 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഡയറക്ടർ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കണം, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ രാവിലെ മുതൽ മട്ടൺ കിട്ടിയ കുട്ടി ഇതാണ് മെസ്സേജ്. ഞാനാണെ കട്ടഡ് ആർക്ക്, ഞാൻ പിറ്റേ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ, വേറെ സമയം മട്ടണിലേക്ക് ക്യാപ്ഷൻ ഇട്ടിട്ട്. അങ്ങനെയൊക്കെ തന്നെ, പക്ഷെ ഒരാള് വീഡിയോ എടുത്തിടുമ്പോഴാണ് ഈ സാധനം ട്രോൾ ആവുന്നത്. നീ ആണെങ്കിലും അങ്ങനെ ചെയ്യോ? ഞാൻ ഓബിയസ്ലി ചെയ്യും. അപ്പൊ നിന്റെ പ്ലേറ്റ് ഒന്ന് നീ നല്ല വിശന്ന് പണ്ടരം പിടിച്ചിരിക്കുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ എടുത്ത് തിന്നുമ്പോ അങ്ങനെ പറയല്ലോ ആണല്ലോ. അത് നിനക്ക് ഭക്ഷണത്തിനോടൊരു അഭിനിവേശം കൊണ്ടുവന്നല്ല, മനുഷ്യരല്ലോ. ശരി, എനിക്ക് തോന്നണേ ഞാൻ ഈ ഒരു സ്ട്രോങ് വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് പരിപാടി കാണിച്ചിരുന്നെങ്കിൽ എവിടെ
എന്നിട്ടാണ് ഞാൻ ഡയറ്റ് ചെയ്ത് മെലിഞ്ഞത്. അപ്പോൾ ശാലിൻ സോയ സിംഗിൾ ആണോ? അതെ. അത് കേട്ടാൽ അറിയാം അത് കഥ. അത് കല്ലാണെന്ന് പോലും തന്നെ ഓക്കെ. അപ്പൊ ദിസ് ഗേൾ ഈസ് പെർഫെക്റ്റ്ലി സിംഗിൾ എന്നാണ് പറയുന്നത്. ശാലിൻ സോയയുടെ ആരെങ്കിലും വന്നിട്ട് ഒരു എന്താ പറയാ ഒരു പിക്കപ്പ് ലൈനോ അങ്ങനെ സംഭവം എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? Okay. I like it. കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറുന്നതായിരിക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ല, that is interesting. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പിക്കപ്പ് ലൈൻ ആണ്. One of my favorites. So I'll keep it. അല്ലേ, നല്ലല്ലേ. പിന്നെ if you are yeah but you know if you are a twin I would still choose to be with you nu parayunnu okay nu parayunnu okay endu parna avante edutho yes parna avane nilana enikku bayangara ishta eto namukku oru food endo njan order edu namu kaichu yeah had a good time I really liked it we are still in touch oh that's wonderful we had a good time varum angane illa I understood adu koyilla adu baaki enna nammal troller maari parnavu illa ട്രോൾസ് ആണോ അതോ വാർത്തയാണോ? ന്യൂസ് ഭയങ്കര നെഗറ്റീവ് ആണ്. ഞാൻ എന്റെ ഒരു ഡോക്ടർ ഉണ്ട്, ഒരു മൈ ഗുഡ് ഫ്രണ്ട്, ഷീസ് ഡയറ്റീഷ്യൻ. പുള്ളിക്കാരി എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഏതൊരു രാജ്യത്ത് പത്രം വായിക്കാൻ സമ്മതിക്കില്ല. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഡോണ്ട് റീഡ് ദ ന്യൂസ് പേപ്പർ എന്ന് പറയാം. ബിക്കോസ് ഈ ന്യൂസ് പേപ്പറിലെല്ലാം നെഗറ്റീവിനെയാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്, അതിനെയാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ നെഗറ്റീവ് വൈബാണ് കൂടുതലും ഇഞ്ചക്ട് ആവുന്നത്. നമ്മുടെ ഫോക്കസ് അവിടെ പോകും. നമ്മുടെ റെസ്റ്റ് ഓഫ് ദി ഡേ വിൽ ബി ഡിപ്പെൻഡ് ഓൺ ദാറ്റ് നെഗറ്റീവ് തിങ് നമ്മൾ രാവിലെ വായിച്ചതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് പത്രവായന അല്ല. ഇപ്പം ഇന്നലെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് കൊറോണേൻ്റെ കാര്യം ചോദിച്ചപ്പം, അപ്പം ഞാൻ അവനെ ഒന്നും അറിഞ്ഞിട്ടില്ല, അവൻ ഈ ഫേസ്ബുക്കിലില്ല, ഇതിലില്ല, അതുകൊണ്ട് കൊറോണ അവനെ ബാധിച്ചിട്ടില്ല എന്നാ പറയുന്നത്. കാരണം ഇവൻ അറിയുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, ഒരു പരിധിവരെ എനിക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഈ പത്രവും ന്യൂസിലൊക്കെ കൂടുതലും നെഗറ്റീവിനെയാണ് ബൂസ്റ്റപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കോൺസ്റ്റന്റ് ആയിട്ട് ഈ ന്യൂസ് വായിക്കുന്നവർ, വാർത്ത വായിക്കുന്നവർ വളരെയധികം ബോധോടെ ആയിരിക്കും. അവർ അവർക്ക് വരാൻ പോകുന്ന ആപത്തുകളെ പറ്റിയിട്ടും അവർ പെട്ടുപോകുന്ന സിറ്റുവേഷൻ ട്രാപ്പുകളെ പറ്റിയിട്ടായിരിക്കും അവർ കൂടുതൽ വേവലാതിപ്പെടുക. എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും പറ്റുമോ എന്ന് ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തെങ്കിലും പറ്റും. ആ അപ്പോൾ പിന്നെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു സാധനം ചിന്തിക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ട് ഐ ഡോണ്ട് റിയലി റെക്കമെൻഡ് ന്യൂസ്. ബേസിക് ന്യൂസ് നമ്മൾ എങ്ങനെയാണെങ്കിലും അറിയും. ഇപ്പോൾ കൊറോണ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഈവൻ ദോ ഐ ഡോണ്ട് റീഡ് ന്യൂസ് എന്ന് പറഞ്ഞാലും നമ്മൾ അറിയുമല്ലോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുറേയൊക്കെ പെരുപ്പിക്കുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ് ആക്കണ്ട, ജസ്റ്റ് വൺ ലൈഫ് അല്ലേ. അപ്പൊ ഉള്ള സമയം സമാധാനപരമായിട്ട് ഏറ്റവും. അപ്പൊ അങ്ങനെ ലൈഫിൽ കാരി ചെയ്യുന്ന ഒരു വൺ ലൈൻ കോട്ട് ടു ബി ഹാപ്പി നമുക്ക് വീൽ ജസ്റ്റ് ഫൈൻ ഫസ്സ് കരണ നഹിയത്ത ഐ ഡോണ്ട് നോ ഹൗ ടു റിഗ്രറ്റ് ഐ ഡോണ്ട് നോ ഹൗ ടു റിഗ്രറ്റ് സോ ദാറ്റ് ഈസ് എന്താണ് നമുക്കൊരു എല്ലാവർക്കും ഒരു എന്താണ് ഒരു പഞ്ച് ലൈൻ ആണ് അത്. Thank you so much.